ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഡിസൈൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ എല്ലാ സൺഡേ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ന്യൂസ് വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ പുതിയ സോഫ്റ്റ്വെയർസ് വരുന്നു, ഉള്ള സോഫ്റ്റ്വെയറുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, എവിടെയൊക്കെ പുതിയ പുതിയ സെമിനാറുകൾ, എന്തൊക്കെ പുതിയ വെബ്സൈറ്റുകൾ ലോഞ്ച് ആകുന്നു തുടങ്ങി ഒരുപാട് ന്യൂസുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക്, അത് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിരുന്നാലും UI/UX ഡിസൈനേഴ്സ് ആയിരുന്നാലും ഒക്കെ തന്നെയും, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ ന്യൂസുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടേയിരിപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് മാക്സിമം ഡിസൈനേഴ്സിന് ഹെൽപ്പാവുന്ന രീതിയിലുള്ള മാക്സിമം ന്യൂസുകളെ കണ്ടെത്തി അത് ഓരോ വീക്കിലും ന്യൂസുകളായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വീക്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം ഓരോ വീക്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ, നിങ്ങൾക്ക് വളരെ വാലിഡ് ആയിട്ട് തോന്നുന്ന ന്യൂസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ഓക്കെ, അത് നിങ്ങൾക്ക് uxuimania എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് എന്നെ അറിയിക്കാം. അത് നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളും വാലിഡ് ആയിട്ടുള്ള ന്യൂസുകളും ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഓരോ എപ്പിസോഡിലും ഓരോ ആഴ്ചയിലും പബ്ലിഷ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഡിസൈനേഴ്സ്, നിങ്ങൾ ഈ ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഈ ഓരോ എപ്പിസോഡുകൾ മുടങ്ങാതെ ഓരോ ആഴ്ചയിലും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റഡ് ഡിസൈനറായിട്ട് നിൽക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗൂഗിൾ നമ്മുടെ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഗൂഗിളിൻ്റെ പുതിയ ലോഗോ, പുതിയ തരത്തിലുള്ള കളർ പാലറ്റ്സ്, പുതിയ ഡിസൈൻ ഐക്കൺസ് ഒക്കെ തന്നെ അവർ മാർക്കറ്റിലേക്ക് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് അവരുടെ മെറ്റീരിയൽ ഡിസൈനിങ്ങിനെയും അവരുടെ പ്രോഡക്റ്റുകളുടെ ഡിസൈൻ ഓവറാൾ ലുക്കിനെയും ബാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ന്യൂ ഡിസൈൻ പാറ്റേണുകൾക്കും ന്യൂ ഡിസൈൻ സ്റ്റൈൽസിനും വേണ്ടി നമുക്ക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാത്തിരിക്കാം. അതിൻ്റെ ന്യൂ ലുക്ക് നമുക്ക് എൻജോയ് ചെയ്യാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. അടുത്തതായി പറയുകയാണെങ്കിൽ, നമ്മുടെ അഡോബ് XD അതിൻ്റെ ഇൻ്റർഫേസ് ഓവറാൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂ ലുക്കിൽ നമ്മുടെ അഡോബ് XD മോർ ഫീച്ചേഴ്സുകൂടെ പവർഫുള്ളായിട്ട് ഇൻഡസ്ട്രിയിൽ വീണ്ടും ഒരു ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഡോബ് XD ന്യൂ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് iPhone 12 Pro ലോഞ്ചിങ്. October 13 ആയിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിയും മറ്റുമൊക്കെ. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ, ഐഫോണിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ലോഞ്ചിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാ ഡിസൈനേഴ്സും കണ്ടു മനസ്സിലാക്കിയിരിക്കണം. ബിക്കോസ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഐഫോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒരു രാജാവ് തന്നെയാണ്. സോ ഐഫോണിൻ്റെ അപ്ഡേറ്റ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട iPhone 12 കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിവിടെ ഈ ഒരു വെബ് പോർട്ടലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഫീച്ചേഴ്സുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം, വാച്ച് ദ ഇവൻ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇവൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക്, അതിമനോഹരമായ ആപ്പിളിൻ്റെ നല്ലൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സുകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ വന്നാൽ മതി. ഈ കാണുന്ന എല്ലാ ന്യൂസിൻ്റെ വീഡിയോസുകളുടെയും ന്യൂസിൻ്റെയും എല്ലാ URLsകളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്കിവിടെ വന്ന് ആ
ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ പേജുകളിലേക്ക് പോകാം. ഇവിടെ വന്ന് വാച്ച് ദ ഇവൻ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്ടോബർ 13-ാം തീയതി നടന്ന ആപ്പിളിൻ്റെ ഇനോഗ്രേഷൻ ഇവൻറ്റിനെ കുറിച്ചുള്ള നല്ല മന്ദമനോഹരമായ ഒരു വീഡിയോ ഉണ്ട്. എനിവേ, ഡിസൈനേഴ്സ് എല്ലാം ആപ്പിളിൻ്റെ ഓരോ പ്രോഡക്ട്സുകളുടെയും ലോഞ്ചിങ് മാക്സിമം കാണാനും അത് മനസ്സിലാക്കാനും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഹോൾ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കാനും എപ്പോഴും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പ്രത്യേകിച്ചും UI/UX ഡിസൈനേഴ്സ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബ് മാക്സിനെ കുറിച്ചാണ്. max.adobe.com എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. എന്ന് പറഞ്ഞാൽ അഡോബിൻ്റെ നല്ല ഒരു ക്രിയേറ്റീവ് കോൺഫറൻസ് ഈ വരുന്ന ഒക്ടോബർ 20 മുതൽ 22 വരെ നടക്കുകയാണ്. ലോകത്തിലെ മികച്ച ഡിസൈനർമാരുടെയും ലോകത്തിലെ മികച്ച ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ തന്നെ ഒരു കോൺഫറൻസാണിത്. ഇത് എല്ലാ ഡിസൈനേഴ്സും മാക്സിമം ഇത് പങ്കെടുക്കാൻ ശ്രമിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അഡോബ് പോലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾ നടത്തുന്ന കോൺഫറൻസുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, ഇത്തരത്തിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എപ്പോഴും വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും ഡിസൈനേഴ്സ് എന്നുള്ള നിലയിൽ നമുക്കുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്ന, പ്രത്യേകിച്ചും അഡോബ് പോലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾ നടത്തുന്ന എല്ലാ കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളെല്ലാം തന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയായിരുന്നാലും അതിൽ കയറി രജിസ്റ്റർ ചെയ്യാനും അത് മാക്സിമം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ശ്രമിച്ചിരിക്കണം. ഈ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു കോൺഫറൻസിൽ, ഒരു ക്രിയേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റും. ഇത് ഒക്ടോബർ 20 മുതൽ 22 വരെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പോയി ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് മാക്സിമം max.adobe എന്ന് പറയുന്ന ഈ ഒരു ക്രിയേറ്റിവിറ്റി കോൺഫറൻസിൽ പങ്കാളികളാവാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് IA ഇൻഫർമേഷൻ ആർക്കിടെക്ട്. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് നിൽക്കുന്നവർക്കും അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫർമേഷൻ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അതിൽ IA ആൻഡ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നല്ല ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാർ നിങ്ങൾക്ക് ട്യൂസ്ഡേ ഈ വരുന്ന ഒക്ടോബർ 20 5:30 മുതൽ 6:30 വരെയാണ് അതിൻ്റെ ടൈമിങ്. അത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട്, യു ക്യാൻ രജിസ്റ്റർ അറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു ലിങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സെമിനാറിൽ, ഒരു സൂം മീറ്റിംഗിൽ നിങ്ങൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ പറ്റും. ഒക്ടോബർ 20 ഇത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന നല്ലൊരു സെമിനാറാണ്. ഡിസൈനേഴ്സ് എന്ന നിലയിൽ, എസ്പെഷ്യലി യൂസർ ഇൻ്റർഫേസ് ഡിസൈനേഴ്സ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് മസ്റ്റായിട്ടും ഇത് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഓൾ ഓവർ ദ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും കീപ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളെക്കുറിച്ചും ഒക്കെ വരുന്ന വീക്കുകളിൽ ഓരോ ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് നിങ്ങൾക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്തേക്കാം. ഇൻഡസ്ട്രിയിലെ ഓരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്തേക്കാം. അത് നിങ്ങൾ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പ്രത്യേകമായി എടുത്ത് പറയുക. എല്ലാ സാറ്റർഡേയും ഓർ സൺഡേയും. അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.